അച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. ഭ്രമയോഗം വന്നപ്പോൾ ഒരു കാര്യമുണ്ടായിരുന്നു, ഈ ഒരു സിനിമ സെലക്ട് ചെയ്തതിൽ മമ്മൂട്ടിയെ പ്രശംസിക്കുന്ന ഒരു കാര്യം. ഒരു കാര്യം ചോദിക്കാം, ഈ ഒരു സിനിമ സെലക്ട് ചെയ്തതിൽ എന്താണ് അത്രത്തോളം അഭിനന്ദിക്കാനുള്ള ഒരു കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഇത് ഒരു മികച്ച സിനിമയാകുമെന്നോ അല്ലെങ്കിൽ വലിയ സംഭവമാകുമെന്നോ കരുതിയിട്ട് ഒരു സിനിമയും ആർക്കും സെലക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ ഓരോ കഥാപാത്രങ്ങൾ നോക്കി ചെയ്യാൻ കഴിയും. പിന്നീട് ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മമ്മൂട്ടി എന്ന നടൻ. ഏകദേശം 50 വർഷത്തെ സിനിമ അഭിനയ പാരമ്പര്യം, ഒപ്പം അനുഭവ സമ്പത്ത്, അതേപോലെ തന്നെ 400 മുകളിലുള്ള സിനിമകളിലൂടുള്ള കടന്നു പോക്കുകൾ, ചെയ്യാത്ത വേഷങ്ങളില്ല എന്നുള്ള, അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് സിനിമ സെലക്ട് ചെയ്യാനും ക്യാരക്ടർ മനസ്സിലാക്കാനും വളരെ എളുപ്പം. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. മമ്മൂട്ടിക്ക് മാത്രമല്ല, ഇതേപോലെ ഇൻഡസ്ട്രിയിലെ മുതിർന്ന എല്ലാ ഇൻഡസ്ട്രിയിലെയും മുതിർന്ന താരങ്ങൾക്കെല്ലാം കഴിയും. അത് മുതിർന്ന താരങ്ങൾക്ക് മാത്രമല്ല, ഇന്ന് വരുന്ന യുവ നടന്മാർക്കും എല്ലാവർക്കും കഴിയാം. അതേപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു നടനാണ് അമീർ ഖാൻ എന്നുള്ള. അമീർ ഖാൻ വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ, അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും മികച്ച രീതിയിൽ തന്നെയാണ്, 90% എന്ന് പറയാം. അപ്പോൾ കാര്യങ്ങൾ അതൊന്നും അല്ല പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് മമ്മൂട്ടി ഭ്രമയോഗം ചെയ്തപ്പോൾ ഇത്ര വ്യത്യസ്തം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സെലക്ഷനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പലരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. ഒരുപാട് അന്ധവിശ്വാസങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ് ഇതിനകത്തുള്ളത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങൾ സിനിമാ മേഖലയിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷേ മലയാള സിനിമയിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല, കാരണം മലയാള സിനിമ ആ റേഞ്ചിലേക്കൊന്നും പോകാറില്ല. മമ്മൂട്ടി ഇതിൽ ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. ഇതേപോലെയുള്ള ഒരു ക്യാരക്ടർ സാധാരണ സിനിമാ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രയാസം തന്നെയാണ് ഇങ്ങനെ ചെയ്യുക, പ്രത്യേകിച്ച് മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാർക്ക് നടന്മാർക്കൊക്കെ എന്നാണ് എൻ്റെ വിശ്വാസം. അവർക്കങ്ങനെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അവരോട് നേരിട്ട് കാണുമ്പോൾ ചോദിച്ചാൽ, നമ്മൾ കാണുന്ന രീതികളിലെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ഇതുവരെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അവരല്ലാത്ത ക്യാരക്ടേഴ്സൊക്കെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്, അതായത് മുൻനിര നായകന്മാരല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ മമ്മൂട്ടിയുടെ ബ്രില്ല്യൻസും മമ്മൂട്ടിയെ പ്രശംസിക്കുന്നതിനും എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഇത് തന്നെയാണ്. ഇതേപോലെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ, അതിനകത്തിൽ ഒരു ചോദ്യം തന്നെയുണ്ട്, അതിന് ചോറ് തന്നത് ഞാനല്ലേ, ദൈവമല്ലല്ലോ എന്നുള്ളത്. അത് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സിനിമ ഇറങ്ങി 10-15 ദിവസമായെങ്കിലും നമുക്ക് ഇതുവരെ ആ ഒരു സ്പോയിലറിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ഒരു പോർഷനെക്കുറിച്ച് പറയുന്നില്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല ഒരു കാര്യം ഞാൻ കാണുന്നത് ഒരു വേറൊന്നുമല്ല, ഫാൻസുകാരിൽ നിന്ന് തന്നെയാണ്. അതായത് മമ്മൂട്ടി ഫാൻസ് എന്നല്ല, മമ്മൂട്ടിക്കെതിരായി നിൽക്കുന്ന മറ്റുള്ള ഫാൻസുകാരും പറയുന്നത്, അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസ് മറ്റുള്ള സിനിമകൾ ഇഷ്ടപ്പെടാത്ത അങ്ങനെയുള്ള ഒരുപാട് ആളുകളെയും കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്. എത്രത്തോളം ടോക്സിക് അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരാളും ഒരു സിനിമയുടെയും കോറായിട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ കഥകളോ വന്ന് പറയാറില്ല. ആ ഒരു മാന്യത അവർ എന്നും പുലർത്തുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഹാറ്റ്സ് ഓഫ് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, എത്രത്തോളം കൊടൂരമായിട്ട് വിമർശിക്കുകയും കളിയാക്കുകയും അല്ലെങ്കിൽ ചീത്ത വിളിയും ഒക്കെ വന്നാലും അവർ ഒരിക്കലും വേറെ ഒരു സിനിമയുടെയും കഥ അല്ലെങ്കിൽ കോറായിട്ടുള്ള ഭാഗങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും നമ്മളും പറയുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ സിനിമ കണ്ടവർക്കറിയാം, ഇങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടർ എടുക്കണമെങ്കിൽ അതിന് ഒരു വലിയ റിസ്ക് തന്നെയുണ്ട്. എപ്പോഴും നമ്മളുടെ ഈ ഒരു അന്ധവിശ്വാസം തന്നെ, ഒരുപക്ഷെ വിശ്വാസങ്ങളായിരിക്കാം അന്ധമായിട്ട് നമ്മൾ പറയുന്നുവെങ്കിലും, അത് തന്നെയാണ് ഇതിലെ ബ്രില്ല്യൻസ് ആയിട്ട് എനിക്ക്, അല്ലെങ്കിൽ ഏറ്റവും മമ്മൂട്ടിയെ സല്യൂട്ട് കൊടുക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യം. പിന്നീട് ഏതൊരു ക്യാരക്ടർ വരുമ്പോഴും ആർക്കെങ്കിലും അല്ലെങ്കിൽ ഒരാൾക്ക് അതിലേക്ക് ആവേശിക്കണമെങ്കിൽ അത് വളരെ സിമ്പിൾ തന്നെയാണ്. കാരണം അതിനോടുള്ള അഭിനിവേശം തന്നെയാണ്. അത് മമ്മൂട്ടിയിൽ നമ്മൾ എന്നും കാണുന്ന ഒരു കാര്യമാണ്. ഏതൊരു ക്യാരക്ടറിലേക്ക് പോയാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്ന് മാറിയ ക്യാരക്ടറിലേക്ക് മാറാൻ ഉള്ള മോഹം തന്നെ. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി സിനിമകളിലെ വ്യത്യസ്ത സിനിമകൾ കാണുമ്പോൾ നമുക്ക് കാണാം മമ്മൂട്ടി അതിലില്ല, ആ ക്യാരക്ടർ മാത്രമാണ്. ഭ്രമയോഗം നൽകുന്ന കാര്യവും അത് തന്നെയാണ്. ഭ്രമയോഗത്തിൽ മാത്രമല്ല മമ്മൂട്ടി അങ്ങനെ ആകുന്നത്. നമ്മൾ പല സിനിമകൾ, ഒരു കോമഡി വൈസ് ആയിട്ടുള്ളതാണെങ്കിലും ചട്ടമ്പിനാട് പോലെയുള്ള സിനിമകൾ കാണുകയാണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ നമുക്ക് പോയടാ നായിൻ്റെ പട്ടി മോനെ എന്ന് മമ്മൂട്ടിയുടെ ആ ഒരു ഡയലോഗ്, മമ്മൂട്ടിയല്ല അതിലെ ക്യാരക്ടർ, പക്ഷേ അവിടെ എങ്ങും നമുക്ക് മമ്മൂട്ടിയെ കാണാനില്ല. മമ്മൂട്ടി എന്ന നടനെ നമ്മൾക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാവുന്നത് കൊണ്ട് നമുക്ക് ഇത് മനസ്സിലാവുന്നു. പക്ഷേ മമ്മൂട്ടിയുടെ പല സിനിമകൾ കാണുന്ന മമ്മൂട്ടിയെക്കുറിച്ച് അറിയാത്ത ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മമ്മൂട്ടി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ വലിയ പാട് തന്നെയായിരിക്കും. കാരണം അത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് മമ്മൂട്ടി ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങുന്നത്. മമ്മൂട്ടിയുടെ മാനറിസങ്ങളിൽ നിന്ന് മാറി, മമ്മൂട്ടിയുടെ മൊത്തമായിട്ടുള്ള അപ്പിയറൻസിൽ നിന്ന് മാറിയിട്ടുള്ള നടൻ. നമുക്കറിയാം വലിയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടനല്ല മമ്മൂട്ടി. പക്ഷേ ഒരു കാര്യം പറയാം, മിക്ക കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്യുമ്പോൾ അത് വേറെ ലെവലിലുള്ള ഫ്ലെക്സിബിൾ തന്നെയാണ്. അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഡാൻസ് കളിക്കലോ ശരീരം വളരെ ലൂസായിട്ടാടുന്നതോ ആണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് സാധാരണ നമ്മൾക്കെല്ലാം ഉള്ളത്. പക്ഷേ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുമ്പോൾ അതല്ല എന്ന് മമ്മൂട്ടി നമുക്ക് വെളിവാക്കി തരികയാണ്. അതായത് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിലെല്ലാം ഫ്ലെക്സിബിലിറ്റി നമുക്ക് വാനോളം, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്കൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്ന് തന്നെ പറയാം. ഇന്ന് ഭ്രമയോഗത്തിൽ മമ്മൂട്ടി എത്തി നിൽക്കുമ്പോൾ ഇതുവരെ അങ്ങനെ ഒരു
വിമർശനം ഉണ്ടായിരുന്ന ഒരു ആളാണ് മമ്മൂട്ടി എന്ന് ആലോചിച്ച് നോക്കാം. അദ്ദേഹം ഒരിക്കലും ഒരു ഇൻബോൺ ആക്ടറല്ല എന്ന് അദ്ദേഹം പറയുക മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തുടക്കം മുതലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയുന്ന അദ്ദേഹം ഇംപ്രവൈസ് ചെയ്ത് പോരുന്ന ഒരു കാര്യമാണ്. ഓരോ സിനിമകളിലും ഇടയ്ക്കൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം തുടക്കകാലത്തും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. തനിയാവർത്തനം പോലെയുള്ള സിനിമ അദ്ദേഹം ചെയ്തത് വളരെ ചെറുപ്പത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ചുരുങ്ങിയ കാലയളവിലാണ്, 10 വർഷത്തിന് താഴെയാണ് എന്നുള്ളതാണ്. ഇന്നും മമ്മൂട്ടി ചെയ്ത ക്യാരക്ടേഴ്സ് മലയാളത്തിലെ പുതു തലമുറ എന്ന് തന്നെ പറയാം, പുതുതലമുറയിലുള്ള ആളുകൾ ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അവർക്ക് എല്ലാവർക്കും അറിയാവുന്നത്, നമ്മളിപ്പോൾ അതിശയോക്തിയോടെയോ അല്ലെങ്കിൽ അസൂയയോടോ പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. മമ്മൂട്ടി ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ 30 വയസ്സിൽ 40 വയസ്സിലൊക്കെ മമ്മൂട്ടി ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് അങ്ങനെ കാണാം. മമ്മൂട്ടിയെ സംബന്ധിച്ചത് 40 വയസ്സിലാണോ അല്ലെങ്കിൽ 35 വയസ്സിലാണോ എന്നല്ല, മമ്മൂട്ടി സിനിമയിലേക്ക് വന്നത് കുറച്ചും കൂടെ ലേറ്റായിട്ട് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ആ റേഞ്ചിലേക്ക് എത്തിയ നടൻ കൂടിയാണ്. അപ്പം ഈ ഒരു ഭ്രമയുഗം എന്ന സിനിമയിലേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതേപോലെ ഒരു ക്യാരക്ടർ മമ്മൂട്ടി ചെയ്തതാണ്. അത് നല്ല വെടിപ്പും വൃത്തിയുമായിട്ട് മമ്മൂട്ടി ചെയ്തു എന്ന് മാത്രമല്ല, ഇതിന് മുകളിലേക്ക് ഒരാൾക്ക് ചെയ്യാൻ നമ്മളുടെ ഉപഭോഗ മനസ്സിനകത്തിൽ ചിന്തിക്കാൻ പോലും അപ്രാപ്യമായ രീതിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പണ്ടുണ്ടായിരുന്നതോ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരുന്നതോ ആയിട്ടുള്ള മുൻനിര ഒരു നടനെയും കൊണ്ട് നടക്കില്ല. ഒരുപക്ഷെ നമുക്ക് അറിയില്ലാത്ത ഒരുപാട് നടന്മാരുണ്ടാവും. മമ്മൂട്ടിയോ അല്ലെങ്കിൽ ഈ സമീപകാലത്ത് മമ്മൂട്ടിയോ മോഹൻലാലോ തിലകനോ അങ്ങനെയുള്ള നടന്മാരല്ലാതെ അതിലും മികച്ച നടന്മാരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം. പക്ഷേ അവരെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, ഒരുപക്ഷെ അവർ അപ്രവാളികളിലേക്ക് വന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരറിയാം, ഒരു കുഞ്ഞ് ജനിച്ചിറങ്ങുമ്പോൾ തന്നെ നടനായിട്ട് തന്നെയാണ് വരുന്നത്. അത് എല്ലാ മനുഷ്യരിലും ഉള്ള കാര്യമാണ്. അത് പാൽ കുടിക്കാൻ കരയുമ്പോൾ മുതൽ, അമ്മയെ കാണുമ്പോൾ കണ്ടില്ലെങ്കിൽ കരയാൻ ഉള്ള അല്ലെങ്കിൽ കരച്ചിൽ പോലും നമുക്ക് അഭിനയങ്ങളിലൂടെ നമുക്ക് ഓരോ വ്യക്തിയിലും കാണാം. അതിപ്പം അതുതന്നെയാണ് മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. അത്രത്തോളം ഗംഭീരമാണ് ഓരോ മലയാളിയുടെയും അഭിനയ ചാതുര്യം, അല്ലെങ്കിൽ ആ അഭിനയിച്ച് കാണിക്കാനുള്ള ഒരു കാര്യം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ മമ്മൂട്ടി വ്യത്യസ്തമാകുന്നത് ഇത്രത്തോളം മികച്ച കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുകയും ആ കഥാപാത്രത്തിനെ 100% അർപ്പണബോധത്തോടെ ആ ഒരു കഥാപാത്രമായി മാറുന്നതിലൂടെ തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഭ്രമയുഗം എന്ന സിനിമ മമ്മൂട്ടി ചെയ്ത് നിങ്ങൾക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു വലിയ നടനാണ്, 50 വർഷത്തോളം അനുഭവ സമ്പത്തുള്ള നടനാണ്, ഇതെല്ലാം നമുക്കറിയാം. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു ക്യാരക്ടറിലേക്ക് മമ്മൂട്ടി എത്തുമ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലാണോ അതോ നിങ്ങൾക്ക് അതിലും മുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് പറയാവുന്നതാണ്. എന്താണേലും ഭ്രമയുഗം എന്ന സിനിമ ഒരു പക്ഷേ മമ്മൂട്ടി 420 മുകളിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന സിനിമയാണ്. നമുക്ക് വേറൊരാളെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ തോന്നില്ല. അങ്ങനെയുള്ള ചില സിനിമകൾ അങ്ങനെയാണ്, എണ്ണം വിരലിലെണ്ണാവുന്ന സിനിമകൾ തന്നെയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെയുള്ളത്. ഒരു നടനെ വെച്ച് മാറ്റാൻ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. മറ്റ് ഏത് സിനിമ എടുത്താലും നമുക്കറിയാം, മമ്മൂട്ടി ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ മോഹൻലാലിനും മോഹൻലാൽ ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ മമ്മൂട്ടിക്കും അവരുടെ രീതികളിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ചില കാര്യങ്ങളുണ്ട് അത് കഴിയില്ല. വടക്കൻ വീരഗാഥ പോലെ ഒരു സിനിമ ഒരിക്കലും മോഹൻലാൽ ചെയ്യില്ല. കമലതളം പോലെയുള്ള ഒരു സിനിമ ഒരിക്കലും മമ്മൂട്ടി ചെയ്യില്ല. അങ്ങനെയുള്ള കാര്യങ്ങളല്ലാത്ത സിനിമകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അവരുടെ രീതികളായിരിക്കാം പക്ഷേ നമ്മളെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കാം. പക്ഷേ ഒരിക്കലും ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് മറ്റാൾ ചെയ്യുമ്പോൾ ഒരുപക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല എന്നുള്ളത്. കാരണം അത്രത്തോളം അതുല്യന്മാരായിട്ടുള്ള നടന്മാർ അല്ലെങ്കിൽ അതുല്യമായ നടന്മാരാണ് അവർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഫാൻസോ ഫാൻ ഫൈറ്റോ കാര്യങ്ങളോ എന്നല്ല ചോദിക്കുന്നത്. ഇതിനകത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഇതേപോലെ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിലൊന്ന് പറയാം, ഈ ഒരു ക്യാരക്ടർ മമ്മൂട്ടി ചെയ്തതിനകത്തിലുള്ള ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കാര്യം, അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് മുകളിൽ വേറെ ആർക്കെങ്കിലും ഈ ഒരു ക്യാരക്ടർ നിങ്ങളുടെ മനസ്സിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. താങ്ക് യു ബ്രോസ്.